ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല്, വൈകുന്നേരത്തെ ചായക്കുള്ള ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ്. അപ്പൊ നമ്മള് പക്വടയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ അതിനായിട്ട് ഇവിടെ എന്താ പറയാ, അര ഗ്ലാസ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കറിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂണ് കായപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപൊടി ഒക്കെ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇടുമ്പം പറയാം. അപ്പൊ അരിപ്പൊടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പിന്നാലെ തന്നെ നമുക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. കടലപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി അവിടെ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കറിവേപ്പില് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി അത്രയേ ഉണ്ടുള്ളൂ, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പക്കോടി ഉണ്ടാക്കുന്നത്. അപ്പൊ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപൊടി, പിന്നെ 1/4 ടീസ്പൂണ് ഉപ്പ് ഇപ്പൊ ഇട്ട് കൊടുത്തത്, നേരത്തെ ഇട്ട് കൊടുത്തത് കായാണ്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് അല്പം അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല, ലൂസായ പിന്നെ പ്രയാസമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ വീണ്ടും കടലപ്പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പൊ എല്ലാം നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ എടുത്ത് വെക്കാം. അപ്പൊ നമ്മൾ അടുപ്പിൽ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ വെട്ടകളായിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വെണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം, ചെറിയ ചെറിയ ആയിട്ട് ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ആയവാടെ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാരും ചെയ്യുന്നുണ്ടാവും. ഞാനിത് ഫസ്റ്റ് ടൈമാണ് പക്കോടി ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്കോ ഷെയറോ ഒക്കെ ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെ നമ്മള് പക്കോട തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോ നമുക്കിത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് മെല്ലെ നമുക്കൊന്ന് കോരിയെടുക്കാം. കോരി എടുത്തിട്ടുണ്ട് അയണ്ണയൊക്കെ വന്ന്. ഞാനിതിൽ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണയല്ല. ഇനിയൊക്കെ വന്ന് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതും കൂടി നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഉള്ളി ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മളെ പക്കോട രണ്ടാമത്തെ പ്രാവശ്യവും റെഡിയായി വരുന്നുണ്ട്. പിന്നെ മെല്ലെ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം, ക്രിസ്പിയായി വരുന്നുണ്ട്. മറ്റേ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടി തട്ടാതെ മെല്ലെ നമ്മൾ തിരിച്ചിടണം. കോട്ടിംഗ് ഉള്ളതല്ലേ. മെല്ലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ശരിയായി. അതും മറിച്ചിട്ടുകൊണ്ടിരിക്കുന്ന വിജയകരമായിട്ട് റെഡിയായി. അപ്പൊ അങ്ങനെ നമ്മുടെ പക്വട അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്.
തിരിച്ചിടലാണ് വലിയ സാഹസം. അതിന് തട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര സാഹസപ്പെടുന്നത്. സ്റ്റീലാണല്ലോ, അപ്പോൾ അതും രണ്ടും കൂടി ആകുമ്പോൾ നടന്നു. അപ്പോൾ അതും കൂടി ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പക്വട റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് സോസും കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വരുന്നവർ ബൈ.